ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനായിട്ടാണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ രണ്ട് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഏത്തപ്പഴമാണിത്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമായാലും കുഴപ്പമില്ല, അതേപോലെ തന്നെ ഈ ഒരു പരുവത്തിലുള്ള ഏത്തപ്പഴമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പുഴുങ്ങിയെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചിട്ട്, അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു കറുത്തിട്ടുള്ള കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഈ കറുത്ത കുരു പെട്ടെന്ന് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് ഈ പഴത്തിൻ്റെ ഈ ഒരു കറുത്ത ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല ടേസ്റ്റും കിട്ടത്തില്ല, അപ്പോൾ കാണാനൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാഴയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇത് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഏത്തപ്പഴം മുഴുവനായിട്ട് ഇതേപോലെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റൊരു വാഴയിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ പഴം പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിനകത്തെ കുരു കളയാനായിട്ട് നിൽക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇത് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ചൂടോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ചൂടോടുകൂടി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ആ കുരു എടുത്ത് മാറ്റാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും സമയമാകുമ്പോൾ അതങ്ങ് പെട്ടെന്ന് അങ്ങ് തണുത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കുരു കളഞ്ഞതിന് ശേഷം മാത്രം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ഞാനിത് കറക്റ്റ് ഒരു 6 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ തുറന്നു നോക്കിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ചൂടോടുകൂടി തന്നെ ഞാനിത് എടുത്തിട്ട് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉടച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടിയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഉടക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഫോർക്കോ എടുത്തിട്ട് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ല പരുവത്തിൽ തന്നെ നമുക്കിത് ഉടച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും പൊട്ടറ്റോ മാഷർ തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളും തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിതൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കൈവച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ മാവാണ് ഉപയോഗിക്കുന്നത്. അപ്പം മൈദമാവിന് പോലും നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ മൈദ ആകുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിൽ ഇടിയപ്പ പൊടിയാണ്, വറുത്തിട്ടുള്ള ഇടിയപ്പ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ തലശ്ശേരി പത്തിരിപ്പൊടി, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ 1/4 കപ്പ് അളവിൽ തന്നെയാണ് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പക്ഷേ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഇത് 3 ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉപ്പാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 1 ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. നെയ്യും ബട്ടറും ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നെയ്യോ ബട്ടറോ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് പഴവും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. അപ്പോൾ പാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് പാല് ചേർത്തിട്ട്
ഇതേപോലെ നല്ല പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് അതായത് ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കുറേശ്ശേ ആയിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. പാല് ചൂടുള്ളതോ തണുത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ എനിക്ക് പാലിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്നും കുഴച്ച് നല്ല ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഇതേപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒരല്പം ഓയിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ ആ ഒരു സ്നാക്സിന് ആവശ്യമായിട്ടുള്ള സൈസിനുള്ള ഉരുളകൾ ആക്കി എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബനാന സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ബനാന സ്റ്റിക്ക് എന്ന് പേരിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ മുഴുവനും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉന്നക്കൈയുടെ ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സാണ്, ഷേപ്പൊക്കെ നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പേരിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇത് മുഴുവനും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് നേരത്തെ തന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള സമയത്ത് തന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാനിവിടെ 4 എണ്ണമാണ് ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബനാന വെച്ചിട്ട് എനിക്കിവിടെ 8 സ്നാക്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 4 എണ്ണം ഞാനിവിടെ ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോടെ ഇതേപോലെ ഓയില് കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയുടെ അടിയിലുള്ള ആ ഭാഗം നന്നായിട്ടങ്ങ് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഏകദേശം ഒരു 4 മിനിറ്റ് നേരത്തേക്കൊക്കെ നമുക്കിത് ഫ്രൈ ആയി ചെയ്യാനായിട്ട് സമയമെടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുന്നത് വരെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ബ്രൗൺ കളറാവുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഉന്നക്കായുടെ ആ ഒരു കളറില്ല, ആ ഒരു പരുവത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് സെക്കൻഡ് ബാച്ചും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉന്നക്കായി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടും ഇല്ല, എളുപ്പവും കഴിയുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇതേപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ബാച്ചും ഇവിടെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാനങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കേണ്ടത്, ഇതിൻ്റെ അകത്തുള്ള ആ ഒരു എത്രത്തോളം സോഫ്റ്റാന്നുള്ളതും കൂടെ ഞാനിതൊന്ന് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബനാന സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.